വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഡൈ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈവനിങ്ങിലാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം ഇന്ന് ഈവനിങ് മുതൽ നാളത്തെ ഒരു ദിവസത്തെ പകുതി ഡേ അത്രയും വരെ ഉണ്ടാവും ഈ വീഡിയോ. അപ്പം എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നതും അത്രയും വിഷമമുള്ളതായിട്ടുള്ളൊരു വീഡിയോ ആണിത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഞാൻ പോവാണ്, കോളേജിലേക്ക് പോവാം. അപ്പോൾ ലാസ്റ്റ് ഡേ. അപ്പം എന്താ പറയുക, ഇക്കുവിനെ വിട്ടു പോകണം, ഇക്കു ഇല്ലാണ്ട് അങ്ങനെയൊക്കെ ആകൊരു ഡേ ആണ്. സോ അപ്പം എൻ്റെ ഓരോ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. കോളേജിൽ പോകുന്നതും അങ്ങനെ ഇവിടെ നിന്ന് പോകുന്ന എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം സങ്കടമുണ്ട്, സന്തോഷമുണ്ട്. സങ്കടം എന്ന് പറയുമ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് പോകണം, ഇക്കു ഉപ്പ ഉമ്മ അതുപോലെ തന്നെ അങ്ങനെ ഫാമിലി ആ ഒരു ബോണ്ട് ചെറുതായിട്ട് ബ്രേക്ക് ചെയ്യണല്ലോ. ബ്രേക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്, അപ്പോൾ അതിൻ്റെതായ കുറച്ച് വിഷമം. പിന്നെ പഠിക്കാൻ പോവാണ്, സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇന്നത്തെ ഈ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യണം. സോ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒന്നുകൂടി സ്വാഗതം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് കാണാം. ഇപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, ഒരു ആക്രിമാക്രി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഇരിക്കാട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഈ ആക്രികളൊക്കെ വൃത്തിയാക്കലൊക്കെയാട്ട പരിപാടി. ഇവിടെയൊക്കെ ഓരോരോ സംഭവങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കാണുന്ന ഈ ഒരു ഐറ്റംസൊക്കെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരാണെങ്കിലും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അവിടെ ഞാൻ വീഡിയോ ഒക്കെ ചെയ്ത ഐറ്റംസും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കുമായിരുന്നു. കാരണം വൈകുന്നേരം നമുക്ക് പോകേണ്ടതാണ്. ഇപ്പോൾ ഏകദേശം വൈകിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നാത്തൂനും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു യാത്രയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ രാത്രി കുറച്ചേരം സംസാരിച്ചൊക്കെ ഇരുന്ന് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിലെത്തി, KSRTC സ്റ്റാൻഡിലാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് നമ്മളിങ്ങനെ ബസ് വെയിറ്റ് ചെയ്യാണ്. ഒരു 10:30 ആ ഒരു ടൈമിലാണ് ബസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യാണ്. പിന്നെ ഉപ്പ വന്നു, ഉപ്പയും കൂടി കൂടെ ഉണ്ടായിരുന്നത്, എൻ്റെ ഉപ്പയാണ് കേട്ടോ. അപ്പോൾ ഉപ്പ വന്നപ്പോൾ തന്നെ ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ പറയായിരുന്നു. അപ്പോൾ ലൈറ്റ് ഉണ്ടായില്ല ഫേസിൽ, അതങ്ങനെ മുഖം ക്ലിയർ ആവാത്തത്. അപ്പോൾ ഉപ്പാനെയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കുന്നതിനെ കുറിച്ച് ഉപ്പ പറയായിരുന്നു. ഇതെന്ത് സംഭവം അറിയില്ല. ഞാൻ പോവാന്ന് പറഞ്ഞപ്പോ മാവ കൊടുത്തയച്ചു കേട്ടോ. കാരണം എന്റെ അടുത്ത് പറഞ്ഞത് ബർത്ത്ഡേക്ക് ഞാൻ എവിടെ ഇല്ലല്ലോ, അപ്പോ അതിന് പകരമായിട്ടുള്ള ഗിഫ്റ്റാണ് കേട്ടോ പറഞ്ഞത്. അത് പൊട്ടിച്ചു നോക്കാം എനിക്ക്. അടിപൊളി, നല്ല അടിപൊളി കമ്മലായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡലാട്ടോ. അവള് കണ്ടറിഞ്ഞിട്ട് തന്നു. അപ്പൊ താങ്ക് യു സോ മച്ച് മാമ. മാവ തന്ന ഗിഫ്റ്റ് അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫൈനലി ഞങ്ങളുടെ ബസ് വന്നു. അപ്പോൾ ഞങ്ങളുടെ ലഗേജും കാര്യങ്ങളൊക്കെ കയറ്റി അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറിയിരിക്കുകയാണ്. ഉപ്പ ഫ്രണ്ടിലത്തെ ഒരു സീറ്റിലായിരുന്നു, പിന്നെ ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്തുള്ള സീറ്റിലായിരുന്നു കേട്ടോ. അപ്പോൾ അധികം നേരമൊന്നും ബസ് അവിടെ നിർത്തിയിട്ടുണ്ടായില്ല, പെട്ടെന്ന് തന്നെ സ്റ്റാർട്ടാക്കി. അപ്പോൾ നല്ല അടിപൊളി ബസ്സായിരുന്നു. പിന്നെ ബസ് സ്റ്റാൻഡിൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാത്രിയാണെങ്കിലും നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. പിന്നെ അതേ ടിക്കറ്റൊക്കെ കൊടുത്ത് എല്ലാം സെറ്റായി. പിന്നെ വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ജേണി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ റോട്ടിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല, യാത്രയൊക്കെ നല്ല സുഖമായിട്ട് തന്നെ പോയി. എല്ലാവരുടെയും ടിക്കറ്റ് എല്ലാം എടുത്തതിന് ശേഷം എല്ലാവർക്കും ഇതുപോലെ ഓരോ ബ്ലാങ്കറ്റ് വെച്ച് തരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ തണുപ്പുള്ള സമയമാകുമ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട്. അപ്പം അതും നല്ലൊരു കാര്യമായിട്ട് തോന്നി. അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു ഏകദേശം ഒരു 3 ആ ഒരു ടൈമായപ്പോൾ നമ്മൾ കോഴിക്കോട് ബസ് നിർത്തുണ്ടായി. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് ചായ അങ്ങനെ ഐറ്റംസൊക്കെ എന്തെങ്കിലും വേണമെങ്കിൽ കുടിക്കാനും അതുപോലെ വാഷ്റൂമിൽ പോകേണ്ടവർക്കൊക്കെ പോകാനൊക്കെ പറ്റും. അപ്പോൾ വണ്ടി ഏകദേശം അവിടെ ഒരു 1.5 hours നിർത്തിയിട്ടുണ്ടാവും. എല്ലാവരും കയറി എന്ന് ഉറപ്പായതിന് ശേഷമാണ് പിന്നെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ പോയിട്ട് ഇതാ ഇവിടെയാണ് കണ്ണൂർ എത്തിയിട്ടുണ്ടായി. ഒരു 4 ആ ഒരു ടൈം ആകുമ്പോൾ കറക്റ്റ് കണ്ണൂർ. ഈ കാണുന്നതാണ് AKG, ഇതാണ് ഞങ്ങളുടെ ഡിപ്ലോമ പഠിച്ച ഹോസ്പിറ്റൽ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ കറക്റ്റ് ഞാൻ എഴുന്നേറ്റത് കാരണമാണ് കറക്റ്റ് വീഡിയോ എടുത്തത് കേട്ടോ. പിന്നെ എല്ലാവരും നല്ല ഉറക്കത്തിലായ കാരണം പിന്നെ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായില്ല.
സോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കാസർഗോഡാണ് നമ്മൾ പിന്നെ എത്തുന്നത്. അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം പിന്നെ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തു. അവിടെ നിന്ന് അടുത്ത ബസ്സിന് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. കാസർഗോഡ് എത്തിയിട്ടുണ്ട്. ഇപ്പൊ 6 മണിയാണ് കേട്ടോ. ഇനി ഇവിടെ നിന്ന് വേണം ബസ്സിൽ നമുക്ക് കോളേജിന്റെ സ്ഥലത്തേക്ക് പോകാനായിട്ട്. അപ്പോ അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ട്രാവൽ ചെയ്തതിന്റെ ആകെ ക്ഷീണം എല്ലാതും ഉണ്ട്. അപ്പോ ബസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോ ഇനി നമുക്ക് അടുത്ത ബസ്. ഒരു 8 മണിക്ക് മുമ്പ് തന്നെ നമ്മൾ കറക്റ്റ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മോർണിംഗ് ആയി വരുന്നുള്ളൂ. നല്ല തണുപ്പും മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഓരോരുത്തർ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ കോളേജിൽ ഞങ്ങളുടെ ഒപ്പമുള്ള ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. അതേ അവിടേക്ക് ഇരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സും ഫാമിലീസൊക്കെയാണ്. അപ്പോൾ ഞങ്ങളും ഇതുപോലെ അവരൊപ്പം തന്നെ ഫ്രഷായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് കഴിഞ്ഞു. ഞങ്ങൾ 3 പേരും പൂരി മസാലയാണ് കഴിച്ചത്. അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. കഴിച്ചിട്ട് നേരെ ഞങ്ങൾ കോളേജിലേക്ക് പോയി. ഇതാണ് കോളേജ്, KVG മെഡിക്കൽ കോളേജാണ്. ഇവിടെയാണ് ഞാൻ പഠിക്കാൻ പോകുന്നത് ഇനി. അപ്പോൾ ഞങ്ങളും ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ റെസ്റ്റ് ചെയ്യാണ്. ഫൈനലി നമ്മൾ കോളേജിലേക്ക് എത്തി. അപ്പോൾ അൽഹംദുലില്ലാ, വേറെ പ്രശ്നമൊന്നുമില്ല. എല്ലാവരും സേഫായിട്ട് എത്തി. ബാക്കിൽ നമ്മൾ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇനി ഇവിടുത്തെ കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് റൂമിൽ പോകാനായിട്ട്. അപ്പോൾ ഒരു വിശേഷമായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. കോളേജിലത്തെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് പർച്ചേസിങ് ഉണ്ടായിരുന്നു, കുറച്ച് സാധനങ്ങൾ, അതായത് കോട്ടൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരും സൈസിനനുസരിച്ച് കോട്ടും കാര്യങ്ങളൊക്കെ മേടിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോരോ സാധനങ്ങളായിട്ട് ആവശ്യമുള്ളത് മേടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫൈനലി നമ്മൾ കോളേജിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു, ഹോസ്റ്റലിലത്തെ പരിപാടികൾ കഴിഞ്ഞു. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോ ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുഡിൻ്റെ സെക്ഷൻ കാണിച്ചാണ്. എല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ 2 പേര് സാധാരണ ചോറാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഉപ്പയും ഇക്കും പൊറോട്ടയും അതുപോലെ എഗ് റോസ്റ്റാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിക്കാൻ അത്യാവശ്യം നല്ല ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. ഹോസ്പിറ്റലിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. നല്ല ഫുഡായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് ക്വാണ്ടിറ്റിയിൽ തന്നെ ഫുഡ് കിട്ടും. അപ്പോൾ ബാക്കി ഫ്രണ്ട്സ് എല്ലാവരും അവരും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് തന്നെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ജ്യൂസാണ് പറഞ്ഞത്. അപ്പോൾ ജ്യൂസ് ഞാൻ കുടിച്ചു. പിന്നെ ഒരു ടീ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അത്. അപ്പോൾ നമ്മൾ അതിൽ വേറെ പാത്രത്തേക്ക് ഒഴിച്ചിട്ട് ചൂടാറ്റിയിട്ട് കുടിക്കേണ്ട അവസ്ഥയായി. നല്ല ചൂടുണ്ടായി. പിന്നെ ഞാൻ പറഞ്ഞത് ഒരു പിന്നെ ഞാൻ ലാസ്റ്റ് ഒരു ഓംലെറ്റ് കൂടി പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾക്ക് പർച്ചേസിങ് ഉണ്ടായിരുന്നത് ഷൂ ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു. അവിടെ ഷൂ കമ്പൽസറി ആണ്, ബ്ലാക്കാണ് പാടുള്ളൂ എന്ന് പറഞ്ഞ കാരണം ഞങ്ങളെല്ലാവരും പിന്നെ ഷൂ മേടിക്കാനാണ് പോയത്. അപ്പോൾ എനിക്ക് ഏകദേശം ഈ ഷൂ സെറ്റായിരുന്നു. അപ്പോൾ ഞാനതെടുത്തു. അവിടെ സെൻറ്ററിലുള്ള ഒരു ഷോപ്പിൽ തന്നെയായിരുന്നു. ബാക്കി എല്ലാവരും ഇതുപോലെ ഷൂ സെലക്ട് ചെയ്ത് സെറ്റാക്കുന്നുണ്ടായി. അങ്ങനെ എല്ലാവരും സൈസിനനുസരിച്ച് എല്ലാവർക്കും കറക്റ്റ് ഷൂ എല്ലാം കിട്ടി. അപ്പോൾ അതൊക്കെ ഇട്ട് നോക്കി നമ്മൾ എല്ലാവരും അവിടെ നിന്ന് ഷൂ എല്ലാം പർച്ചേസ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. അവസാനം ഞങ്ങൾക്ക് മേടിക്കാനുണ്ടായിരുന്നത് ബെഡും പില്ലോയാണ്. അപ്പോൾ അതിൻ്റെ ഷോപ്പിൽ പോയിട്ട് അതെല്ലാം സെലക്ട് ചെയ്തെടുത്തു. അങ്ങനെ മെയിനായിട്ടുള്ള ഒരുവിധം പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി റൂമിലേക്ക് തിരിച്ചു പോവാണ്. നമ്മൾ റൂമിലേക്ക് എത്തി. അത്യാവശ്യം പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മളെ കൂടെയുള്ളവരൊക്കെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. അവർക്ക് ആ ഒരു ടൈമിന് എത്താൻ വേണ്ടിയിട്ട് ട്രെയിനിനാണ് പോണത്. അപ്പോൾ നമ്മൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവർ യാത്രയാക്കി കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ അങ്ങനെ നിൽക്കുന്നത്. ഇനിയിപ്പം ഇവർ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ഫ്രഷ് ആവാന്ന് വിചാരിച്ചിട്ട് നിൽക്കുക കേട്ടോ. നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. എല്ലാവരും തിരിച്ചു പോവുകയാണ്. അവരെ യാത്ര ചെയ്യാനായിട്ട് ഞങ്ങൾ അവരെ ഒപ്പം തന്നെ പോയി. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഒരു ലൈഫിലെ ബിഗ് ടേണിംഗ് പോയിൻ്റ് ഇവിടെ സ്റ്റാർട്ടാവാണ്. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.